എട്ട് മണിക്കാണ് ഡിന്നർ പാർട്ടി. കൃത്യം 8 മണിക്ക് തന്നെ സുന്ദർ പിച്ചയുടെ വൈഫ് അവിടെ എത്തി. സുന്ദർ പിച്ചയും ഈ പാർട്ടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങി. പക്ഷെ വരുന്ന വഴിയിൽ എവിടെയോ സുന്ദർ പിച്ചയ്ക്ക് വഴിതെറ്റിപ്പോയി. അങ്ങനെ പലരോടും വഴിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഈ പാർട്ടി ഹാളിലെത്തുമ്പോഴേക്കും ഒരുപാട് ലേറ്റായിപ്പോയി. പിച്ചയുടെ വൈഫ് അഞ്ജലി ഉൾപ്പെടെ എല്ലാവരും അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഈ ആതിഥേയൻ സുന്ദർ പിച്ചയെ ഒന്ന് സ്വീകരിക്കുകയും കുശലം പറഞ്ഞ് തിരിച്ചയക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞ പാർട്ടിക്ക് പോയിട്ട് ഭക്ഷണം പോലും കഴിക്കാനാവാതെ വളരെ വൈകിയാണ് സുന്ദർ പിച്ചെ വീട്ടിലെത്തുന്നത്. അപ്പൊ അവിടെ എല്ലാ ഭാര്യമാരെയും പോലെ അഞ്ജലി കൃത്യസമയത്ത് എത്താത്തതിന് സുന്ദർ പിച്ചയോട് ദേഷ്യപ്പെട്ടിട്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനൊരു പരിഭവവും വഴക്കുമൊക്കെ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ സുന്ദർ പിച്ച നേരെ ഓഫീസിലേക്ക് പോയി. അന്ന് രാത്രി സുന്ദർ പിച്ചയെ ഓഫീസിലിരുന്നിട്ട് ആലോചിച്ചത് മുഴുവൻ ഈ കാര്യം തന്നെയായിരുന്നു. എനിക്ക് വഴിതെറ്റിപ്പോയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്റെ കയ്യിലൊരു മാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ, ആ മാപ്പിൽ മാർക്ക് ചെയ്തിരിക്കുന്ന വഴി കറക്റ്റായിരുന്നുവെങ്കിൽ എനിക്ക് വഴി തെറ്റില്ലായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സുന്ദർ പിച്ചയ ആ ദിവസം ഓഫീസിൽ കഴിച്ചുകൂട്ടി. പിറ്റേ ദിവസം രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ ടീമിനെയൊക്കെ വിളിച്ചിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ ഒരു മാപ്പിന്റെ ആവശ്യകതയെക്കുറിച്ചും അതുണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ചും സംസാരിച്ചു. പക്ഷെ ആ മീറ്റിംഗിൽ പങ്കെടുത്ത അധിക പേർക്കും ഇത് വർക്കൗട്ട് ആവുന്ന ഒരു ഐഡിയ ആയിട്ട് തോന്നിയില്ല. എങ്കിലും തൊട്ടടുത്ത 2 ദിവസങ്ങളിൽ കൂടി ഇങ്ങനെ ഒരു മാപ്പിന്റെ കാര്യം ചർച്ച ചെയ്ത് അവസാനം അങ്ങനെ ഒരു മാപ്പിന് വേണ്ടി ശ്രമിക്കാൻ തന്നെ തീരുമാനിച്ചു. ആ തീരുമാനം എടുത്തത് 2004. തൊട്ടടുത്ത വർഷം 2005 അങ്ങനെ ഒരു മാപ്പ് ലോഞ്ച് ചെയ്തു, ഗൂഗിൾ മാപ്പ്. വർഷങ്ങൾക്കിപ്പുറം ഇന്ന് നോക്കുമ്പോൾ ലോകത്ത് 8-ൽ 1 വീതം ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നു. സോ ലോകത്തെല്ലാവർക്കും ഇന്ന് ഗൂഗിൾ മാപ്പ് വഴി കാണിക്കുന്നു. എന്നാൽ ആ ഗൂഗിൾ മാപ്പിലേക്കുള്ള വഴി കാണിച്ചത് സുന്ദർ പിച്ചയ്ക്ക് തെറ്റിപ്പോയ വഴിയായിരുന്നു. അതായത് നമ്മുടെ ജീവിതത്തിൽ ചെറിയ ലക്ഷ്യങ്ങളിലേക്കുള്ള വഴി തെറ്റിപ്പോയാലും ആ തെറ്റിയ വഴി ഒരുപക്ഷെ നമ്മളെ നയിക്കുന്നത് ഉന്നതമായ മറ്റൊരു ലക്ഷ്യത്തിലേക്കാവാം. കീപ് ഗോയിങ്.